ഗുമസ്തൻ എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തുവിട്ടു. പ്രശസ്ത നടൻ പൃഥ്വിരാജ് സുകുമാരന്റെ ഒഫീഷ്യൽ പേജിലൂടെയാണ് ട്രെയിലർ പ്രകാശനം ചെയ്തത്. ഒരു ക്രിമിനലിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പോലീസും കുടുംബാംഗങ്ങളുടെ കഥ പറയുന്നതാണ് ചിത്രം. അമൽ കെ ജോബി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം സെപ്റ്റംബർ 27 പ്രദർശനത്തിനെത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ട്രെയിലർ പുറത്തുവിട്ടിരിക്കുന്നത്. മുസാഫിർ പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. തികഞ്ഞൊരു കുറ്റാന്വേഷണ ചിത്രത്തിനു വേണ്ടും വിധത്തിലാണ് ഇതിലെ ഓരോ രംഗവും കടന്നു പോകുന്നതെന്ന് ട്രെയിലറിലൂടെ കാണാൻ കഴിയും. എട്ടുകാലി വല നെയ്തത് കണ്ടിട്ടുണ്ടോ നീ? ഇരയെ വീഴ്ത്താനുള്ള എല്ലാ കണ്ണികളും ഒരുക്കി വെച്ച് ആ വലയുടെ ഒത്ത നടുക്ക് പോയിരിക്കും. ഇരയെ വീഴ്ത്താനായി അയാളത് ചെയ്യും. അത്രയ്ക്ക് ദുഷ്ടനാണ് അയാൾ. എന്നെയും കൊല്ലും. അയാളൊരു മൃഗമാണ്, കാട്ടുമൃഗം. ഉറപ്പാണ് അയാൾ ക്രൈം ചെയ്തിട്ടുണ്ട് സാർ. അയാളെ പൂട്ടാൻ നിങ്ങൾ കുറച്ച് വിയർക്കേണ്ടി വരും. ഇങ്ങനെ പോകുന്നു ഈ ട്രെയിലറിലെ രംഗങ്ങൾ. ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് ഗുമസ്തൻ ഒരു തികഞ്ഞ ക്രൈം ത്രില്ലർ തന്നെയാണെന്നാണ്. പ്രേക്ഷകരെ ഏറെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ചിത്രത്തിന്റെ അവതരണം. പ്രേക്ഷകർക്കിടയിൽ ഏറെ കൗതുകമുള്ള അഭിനേതാക്കളുടെ നിറഞ്ഞ സാന്നിധ്യവും ഈ ചിത്രത്തെ ഏറെ ജനപ്രിയമാക്കാൻ പോകുന്നതാണ്. റിയാസ് ഇസ്മത്തിന്റെ ശക്തമായ തിരക്കഥ ഈ ചിത്രത്തിന്റെ മാറ്റ് വർദ്ധിപ്പിക്കുന്നുവെന്നതിൽ സംശയമില്ല. ഗ്രാമീണ അന്തരീക്ഷത്തിൽ നടക്കുന്ന ഫാമിലി ത്രില്ലറാണ് ഈ ചിത്രം. നാട്ടിൽ നടക്കുന്ന ഒരു കൊലപാതകത്തിന്റെ ദുരൂഹതകൾ തേടി നിയമപാലകരും മാധ്യമങ്ങളും ഇറങ്ങുമ്പോൾ അതിന്റെ ഭാഗമാകുന്ന കുറേ കഥാപാത്രങ്ങളിലൂടെയാണ് ഈ ചിത്രത്തിന്റെ കഥാപുരോഗതി. ഏതാനും ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ശ്രദ്ധയാകർഷിച്ചു പോയിരുന്ന ജെയ്സ് ജോസ് ആണ് ഈ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായ ഗുമസ്തനെ അവതരിപ്പിക്കുന്നത്. ദിലീഷ് പോത്തൻ, ബിബിൻ ജോർജ്, റാണി ഡേവിഡ് രാജ്, അസീസ് നെടുമങ്ങാട്, അലക്സാണ്ടർ പ്രശാന്ത്, ആനന്ദ് റോഷൻ, ഐ എം വിജയൻ, കൈലാഷ് എൽദോ രാജു, അനീറ്റ ജോഷി, ജിൻസി ചിന്നപ്പൻ തുടങ്ങിയ വൻ താരനിര അണിനിരക്കുന്നു. പുതുമുഖം നീമ മാത്യു ആണ് നായിക. സ്റ്റീഫൻ ദേവസി സംഗീത സംവിധാനം നിർവഹിക്കുന്ന ഈ സിനിമയുടെ പശ്ചാത്തല സംഗീതം ഒരുക്കിയത് ബിനോയ് എസ് പ്രസാദാണ്. പ്രശസ്ത ക്യാമറമാൻ എസ് കുമാറിന്റെ മകൻ കുഞ്ഞുണ്ണി എസ് കുമാറാണ് ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.